കൊട്ടേഷൻ കൊട്ടപ്പൻ രാഘവനല്ലടാ പത്തര മണി ഓർമ്മയുണ്ടല്ലോ മോന്റെ ബർത്ത്ഡേ ഏ വരാൻ പറ്റത്തില്ലെന്നു ഒരൊറ്റ വീട്ടിൽ ചെന്നിരിക്കാൻ പറയുന്നതാടാ പിള്ളേരെ അമ്പരങ്ങളെയും ഭാര്യയൊക്കെ കൂട്ടി ഇങ്ങ് പോന്നേക്കണം പത്തര മണി അല്ലെങ്കിൽ ഞാൻ അങ്ങ് വരും കാലേ രണ്ടെണ്ണങ്ങ് വെട്ടിയും എടുക്കും മതി 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 ശരി ശരി ഓക്കെടാ 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 ചേട്ടാ ബർത്ത്ഡേ പാർട്ടിക്ക് ഈ മാല ഇട്ടാ മതിയോ ഈ മാലയോ ബർത്ത്ഡേക്കോ എടി ഇതൊക്കെ ബർത്ത്ഡേക്ക് ഇടുന്നല്ലേ മാറ്റേ ഇത് കണ്ടോ ഇത് ദൂരിക്കേ ദൂരിക്കേ ഇത് ആ ജുവലർക്കാരന്റെ വീട്ടിൽ നിന്ന് കൈയും കാലും പെട്ടിട്ട് കിട്ടിയ അച്ഛനെ വിളിക്കണോ എന്ന് നിന്റെ അച്ഛനെ വിളിക്കുന്നല്ലേ നിന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ നിന്റെ അപ്പൂപ്പന്റെ അച്ഛൻ അവന്റെ അച്ഛനെങ്കിൽ അച്ഛൻ ഒരു നൂറാണ്ടെങ്കിലും അച്ഛൻ മതിയോടെ അച്ഛനെ വിളിച്ചത് പള്ളിയിലെ അച്ഛനെ വിളിക്കണോന്നാ ഞാൻ ചോദിച്ചത് ഓ പള്ളിയിലെ അച്ഛന്റെ കാര്യമായിരുന്നു ഞാൻ വിചാരിച്ചത് എന്റെ അച്ഛനായിരിക്കുന്നു ഇപ്പൊ വിളിക്ക വിളിക്ക ഹലോ ഫാദർ ഗബ്രിയേൽ ടിപ്രൂട്സസ് പേരും വായി നിക്കത്തില്ല അച്ഛനല്ലേ ഞാൻ കൊട്ടേഷൻ കൊടുപ്പാ മോന്റെ ബർത്ത്ഡേ പത്തര കുർബാനയോ കുർബാനക്കൊക്കെ നിന്നു പത്തര മണിക്കൂടെ ആള് കണ്ടില്ലേ കേക്ക് മുറിക്കാൻ ആള് കാണണം അല്ലെങ്കിൽ നാക്കങ്ങ് മുറിച്ചെടുക്കും ഞാൻ എന്നെ അറിയാമല്ലോ പിന്നെ ഒരു കാര്യം അച്ഛോ നാളെ കുർബാന ചൊല്ലണോ കാലി രണ്ടും വേണോ വീട്ടിൽ എടുക്കും ഞാൻ പോന്നേക്കണം ഓക്കെ ശരിയെന്നാ ശരിയെന്നാ ഓക്കെ ഓക്കെ ഇനി നീ നോക്കി തീരാതെ കൊട്ടേഷൻ പിള്ളേർ വിളിച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ ആ കേക്കും ഒക്കെ ആ വേഗം ചെല്ലേ ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഒന്നാമതെ പേടിയാ കൂട്ടത്തി ഞാനവിടെ വേഗം എടുത്ത് വെക്കട അവിടെ കേക്കുകാരൻ്റെ നമ്പർ പറഞ്ഞു ബേക്കറിക്കാരൻ്റെ നമ്പർ പറഞ്ഞു ഹലോ ബേക്കറി അല്ലേ ഇത് എന്നാ കേക്കടാവി നാളെ കേക്ക് ഉണ്ടാക്കാൻ നിൻ്റെ കൈ കാണത്തില്ല ഞാനാ പറയുന്നത് കുട്ടപ്പൻ ഓക്കെ ഞാനാണ് നീ കരയണ്ട കരയണ്ട നാളെ നമുക്ക് കാണാം ഇന്ന് ബർത്ത്ഡേ ആയിപ്പോയി ഓക്കെടാ ഹലോ ഹലോ എസ് ഐ സാറല്ലേ സാറേ പത്തര മണിക്കാണ് അറിയാമല്ലോ ഓക്കെ കുട്ടപ്പനാണ് സാറേ പത്തര മണിക്ക് എത്തുക പിന്നെ ആ ജയിലിൽ കിടക്കുന്ന നമ്മുടെ പിള്ളേരില്ലേ അവരെയും വിളിച്ചു ഓ മറ്റേ കൊലപാതക കേസിലെ അവരെ കൂടെ കൂട്ടിക്കും എല്ലാവരും കൂടെ പോരും ഓക്കെ സാറേ ഓക്കെ ശരി ശരി ഓക്കെ ആശാരേ എടാ തോരപ്പം പാസി നീ ഇപ്പോഴാണ് വരുന്നത് എന്റെ ആശാരി എനിക്കൊരു കൊലക്കേസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം കൊലപാതകം എടുക്കാൻ എന്നോട് പ്രത്യേകം പറഞ്ഞല്ലോ ഞാൻ അതല്ലല്ലോ ഒരു വാഴക്കൊല വെട്ടി വെക്കണായിരുന്നു പിന്നെ അതിന് വാങ്ങിക്കട്ടെ പിള്ളേരടാ മകളെ കസേര കൂടെ ഇടറാ പലരും വരാനുള്ള എന്റെ പൊരു തമ്പുരാനെ ഇവൻ പറയുന്ന എന്താണെന്ന് ഇവന് തന്നെ അറിയത്തില്ല എന്നോട് ക്ഷമിക്കണമേ വിട്ടു മീൻകറി കൂടി കൈ കഴിയില്ല എന്നാ മാറ്റി വച്ചു ഓ ഇരി അച്ഛാ അവിടെ സമയമില്ല പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ കേരളത്തിലെ അറിയപ്പെടുന്ന ക്വട്ടേഷൻ ടീമിന്റെ അഭിമാന താരവും 56 കേസിലെ പ്രതിയും 3 സ്ത്രീപീഡന കേസ് കൊലപാതകം പിടിച്ചുപറി പോക്കറ്റടി ഇതിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആള് പോയ നമ്മുടെ കൊട്ടേഷൻ കുട്ടപ്പൻ ചേട്ടന്റെ മകന്റെ ഡെത്ത് ആനിവേഴ്സറിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് പ്രിയമുള്ളവരെ ഈ കൊച്ചന്റെ ജനനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ പല ഉന്നത വ്യക്തികളും എത്തിയിട്ടുണ്ട് വെള്ളം എത്തിയിട്ടുണ്ട്
ആദ്യമായിട്ട് അനുശോചനൻ രേഖപ്പെടുത്താൻ എത്തുന്നത് നമ്മുടെ ഫാദർ അച്ഛന്റെ പേരാ അച്ഛന്റെ പേര് എന്താ ബിനോയ് 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 അച്ഛനെ ഈ സ്റ്റേജിലേക്ക് കഷണിക്കുന്നു മാറിപ്പോയി ക്ഷണിക്കുന്നു ഇപ്പൊ വെട്ടിക്കൊന്നേനെ സമാധാനമായിട്ട് പോകൂ പ്രിയമുള്ള കൊട്ടേഷൻ കുഞ്ഞാടുകളെ നിങ്ങൾ കുറെ നേരം വെച്ച് കളിച്ചോണ്ടിരിക്കുന്നു മീൻ വെട്ടിട്ട് വേഗം കൊണ്ടുവരണം കേക്ക് വെട്ടാണല്ലോ ചുമ്മാ അതെ ഈ മഹിനി വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതോ കുട്ടപ്പന്റെ ഓമന കുട്ടനായ ആ കുഞ്ഞാടിനെ മാമോദീസ മുക്കിയത് ഞാനാണ് അത് ശരി ഞാൻ തപ്പി നടക്കാരുന്നു അപ്പൊ അച്ഛനാണ് എന്നെ കുഞ്ഞിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കിയല്ലേ ഞാൻ പ്രിയപ്പെട്ടവർ ഈ സന്തോഷ ദിനത്തില് വളരെയധികം തിരക്കുണ്ടായിട്ടും പള്ളിയിൽ ദൈവ്യ ബലി അർപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യാളയിലും അല്ലെങ്കിൽ ആ കൃത്യനിഷ്ഠ നടക്കുന്ന ടൈമില്ല ഞാൻ ഒന്നും മടിക്കാതെ അറയ്ക്കാതെ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത് പള്ളിയുടെ ആനവാതിൽ ഒരു തെണ്ടിക്ക് പോലും പള്ളിക്കകത്തോട്ട് കയറാതെ ആനവാതിൽ പൂട്ടിയിട്ടാണ് മോന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വന്നത് കേട്ടോ ആ സായം സന്ധ്യ നമുക്ക് മനോഹരമാക്കാനായിട്ട് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കേക്ക് മുറിക്കാം എന്ന് ഞാൻ ആഞ്ഞാപിക്കുകയാണ് വേണ്ട എന്നോട് ഈ പരിശുദ്ധമായ നിമിഷത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കുട്ടപ്പായിയുടെ മോന്റെ ആ ജനന സമയം അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിന്നോട് സ്നേഹം കൊണ്ട് പറയുകയാണ് നീ അങ്ങനെ പോകരുത് നീ ആദ്യം മുടി വെട്ടി കുമ്പസരിച്ച് പള്ളി വന്ന് നല്ല കുഞ്ഞാടായിട്ട് വളരെയണം ഞാൻ നീ വളരെയണം എന്നെ വിളിച്ച് ഞാൻ അപ്പോഴാണ് വിളിക്കേണ്ടത് കുർബാനയ്ക്ക് വിളിക്കുന്ന